ലെൻഡേഴ്സ് അഥവാ കടം കൊടുക്കുന്ന സംവിധാനങ്ങൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ കൊടുത്ത കടം തിരിച്ച് കിട്ടാനുള്ള പെട്ടെന്ന് തിരിച്ച് കിട്ടുവാനുള്ള ഒരു സംവിധാനം ഒരു വ്യവസ്ഥ കൊണ്ടുവരിക എന്നതായിരുന്നു എന്ത് സർഫേസി ആക്ടിൻ്റെ ലക്ഷ്യം ഇറ്റ് എംപവേഴ്സ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഡയറക്ട്ലി ഓപ്ഷൻ റെസിഡൻഷ്യൽ ഓഫ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഹാവ് ബീൻ പ്ലജ് വിത്ത് ടു റിക്കവർ ലോൺസ് ഫ്രം ബോളോസ് ഈ ആക്ട് കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പവർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പവർ എന്താണെന്ന് ചോദിച്ചാൽ കടമെടുക്കുന്ന സന്ദർഭത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കൊലാട്രൽ സെക്യൂരിറ്റീസ് ഇവ നേരിട്ട് ബാങ്കുകൾക്ക് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചുകൊണ്ട് അവ ലേലത്തിൽ വിറ്റ് ബാങ്കിന് നഷ്ടമെന്ന എത്രയാണോ അത് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ ബാങ്കുകൾക്കുള്ള അധികാരം നൽകുക അപ്പോൾ ഇതിനു മുമ്പ് സർവീസ് ആക്ടിന് മുമ്പ് എങ്ങനെയായിരുന്നു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം കടം തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ബാങ്കുകൾ കോടതിയിൽ പോകുകയും കോടതിയിൽ നിന്നുള്ള നിയമാനുസൃതമായ അനുമതി ലഭിച്ചാൽ മാത്രമേ ആ കൊളാട്രൽ അഥവാ ലോൺ എടുക്കുമ്പോൾ ആ വ്യക്തിയോ സ്ഥാപനമോ ബാങ്കിൽ നിക്ഷേപിച്ച സ്വത്ത് വകകൾ ജപ്തി ചെയ്യാൻ അത് വിറ്റ് കൊണ്ട് ബാങ്കിൻ്റെ നഷ്ടം നികത്താൻ ബാങ്കിന് അവകാശമുണ്ടായിരുന്നുള്ളൂ കോടതി മുഖേന അപ്പോൾ കോടതി മുഖേനയുള്ള പ്രോസസ്സ് വളരെ ടൈം കൺസ്യൂമിങ് ആണ് അങ്ങനെയാണ് എന്ത് രണ്ടായിരത്തി രണ്ടിൽ സർവീസ് ആക്ട് വരികയും അറുപത് ദിവസത്തെ കാലാവധിക്ക് ശേഷം ബാങ്കിനെന്ത് ചെയ്യാം ബാങ്കിന് അറുപത് ദിവസത്തെ നോട്ടീസ് കൊടുത്ത് തുടർന്ന് ബാങ്കിന് തന്നെ അവ ജപ്തി ചെയ്യുവാനും ബാങ്കിൻ്റെ നഷ്ടമെന്ന സംഖ്യ Before this act, financial institutions had to take recourse to civil suits in the courts to recover their dues. As per the surface act, if a borrower defaults on a loan financed by a bank against collateral, then the bank gets sweeping powers to recover its dues from the borrower. സർവീസി ആക്ട് പ്രകാരം ബാങ്കിന് എന്ത് ലഭിക്കുന്നു വള അധികരിച്ച അധികാരം ഒരുപാട് അധികാരങ്ങളുണ്ട് എന്ത് ആ കടം തിരിച്ചു പിടിക്കുവാൻ കടം വാങ്ങിയ വ്യക്തിയിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് തിരിച്ച് പിടിക്കുവാനുള്ള ഒരുപാട് അധികാരങ്ങൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ആ സ്വത്തുവകകൾ ബാങ്കിൽ ബാങ്കിൽ കെട്ടിയ സ്വത്തുവകകൾ ആരുടെ അനുമതിയും കൂടാതെ വിൽക്കുവാനും ബാങ്കിൻ്റെ ഫണ്ടിലേക്ക് എടുക്കുവാനുമുള്ളത്

ഒരുപാട് സമയം കോടതി മുഖേനയുള്ള പ്രൊസീജിയറിന് എത്ര സമയം ചെലവാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ സമയം ലാഭിക്കാൻ ഇതുമൂലം സാധിച്ചു അതായത് ഈ ആക്ട് മൂലം സാധിച്ചു വൺ ഓഫ് ദ മേജർ ഡ്രോ ബാക്ക് ഓഫ് ദ ആക്ട് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വൺ ഓഫ് ദ്രോ ബാക്ക് അൺസെക്യോർഡ് ക്രെഡിറ്റേഴ്സിന് ഈ നിയമം ബാധകമല്ല വാട്ട് ഡസ് ഇറ്റ് മീൻ ഓഫ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തവരെയാണ് എന്ത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അതിൽ യാതൊരു സെക്യൂരിറ്റിയും ഇല്ല ബാങ്കിന് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാത്തത് കൊണ്ട് അതിനെയാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അപ്പോൾ അത്തരത്തിൽ സെക്യൂരിറ്റിയോ കൊളാട്രലോ കൊടുക്കാതെ ഒരു വ്യക്തി ഒരു സ്ഥാപനം ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ബാധകമല്ല സർവേസ് ആക്ട് ബാധകമല്ല

ദ ലോ ഡസ് നോട്ട് അപ്ലൈ ടു രണ്ട് ഘടകങ്ങളിൽ ഈ നിയമം ബാധകമല്ല ദ ഫസ്റ്റ് വൺ അൺസെക്യൂർഡ് ലോൺസ് ദാരി ഈസ് ലോൺസ് വിതഔട്ട് സെക്യൂരിറ്റീസ് ദ സെക്കൻഡ് വൺ ലോൺസ് ബിലോ റുപ്പീസ് ടു ലാക്ക് ഓർ വേർ റിമൈനിങ് ഡെപ്റ്റീസ് ബിലോ ട്വൻറ്റി പേഴ്സൻറ്റ് രണ്ട് ലക്ഷത്തിനടിയിലുള്ള ഘടകങ്ങൾക്കോ അല്ലെങ്കിൽ തിരിച്ചടച്ച കട കടത്തിൽ കേവലം ഇരുപത് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ അഥവാ പത്ത് ലക്ഷം കടമെടുത്ത് ഇനി തിരിച്ചടക്കാനുള്ളത് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കടങ്ങൾക്ക് എന്ത് ബാധകമല്ല ഈ ആക്ട് ബാധകമല്ല അപ്പോൾ രണ്ട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആക്ട് ബാധകമല്ല ഒന്ന് സർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കൊളാറ്ററിലൊന്നും വെക്കാതെ ലോൺ എടുത്തവർ രണ്ടാമത്തേത് രണ്ട് ലക്ഷത്തിനടിയിലോ അല്ലെങ്കിൽ തിരിച്ചടക്കാനുള്ള കടത്തിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ ഈ ആക്ട് ബാധകമല്ല ദിസ് ലോ അലൌഡ് ദ ക്രിയേഷൻ ഓഫ് അസെറ്റ് റീ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഈ ലോ നിയമത്തിൻ്റെ ആക്ടിൻ്റെ മറ്റൊരു വശമാണെന്ത് ഇറ്റ് അലൌഡ് ദ ക്രിയേഷൻ ഓഫ് അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എ ആർ സി എന്താണ് എ ആർ സി ആൻഡ് അലൌഡ് ബാങ്ക്സ് ടു സെൽ ദിയ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ടു എ ആർ സി സൊ വാട്ട് ഡീസ് എ ആർ സി എ ആർ സി ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ ആക്ടിന് കീഴിൽ രൂപീകരിച്ച ഒരു പ്രൈവറ്റ് കമ്പനി ഒരുപാട് പ്രൈവറ്റ് കമ്പനികളിങ്ങനെ രൂപീകരിക്കാം അത് അങ്ങനത്തെ കമ്പനികൾക്കാണ് എ ആർ സി എന്ന് പറയുന്നത് ദ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ആൻഡ് വാട്ട് ഡസ് ദിസ് കമ്പനി ഡു ദ ബാങ്ക്സ് ക്യാൻ സെൽ ദ എൻ പി എന്താണ് എൻ പി എ തിരിച്ചടക്കപ്പെടാത്ത കടത്തിനെയാണ് എൻ പി എ അപ്പോൾ പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു കടമാണ് തിരിച്ചടച്ചിട്ടില്ല ബാങ്ക് അത് എന്ത് ചെയ്യും അതിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഒരു എട്ട് ലക്ഷത്തിന് അല്ലെങ്കിൽ എട്ടര ലക്ഷം വിലക്ക് ആ എൻ പി എ എന്നത് ഒരു അസറ്റാക്കിക്കൊണ്ട് ഈ കമ്പനിക്ക് വിൽക്കും എ ആർ സി എന്ന കമ്പനിക്ക് വിൽക്കും അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് വിൽക്കും എന്നിട്ട് ഈ കമ്പനികൾ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾ എന്തു ചെയ്യും അവർ ആ ആ കടം തിരിച്ച് അടപ്പിക്കുവാനുള്ള പ്രൊസീജിയറുകൾ എടുക്കും അപ്പോൾ ഇതിലെ മെച്ചം എന്താണ് ബാങ്കുകൾക്ക് ഈ ഒരു പ്രൊസീജിയറിൽ നിന്ന് ഈയൊരു എന്താണ് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് കടം തിരിച്ചടപ്പിക്കാൻ ആ കമ്പനി ഏത് ഫേമാണോ എടുത്തത് ആ ഫേമിനെ കണ്ടുകൊണ്ട് അവരോട് സംസാരിച്ചു കൊണ്ട് പലിശ നിരക്ക് കുറച്ചു കൊണ്ട് അങ്ങനെ ഒരുപാട് എന്തുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ കടം ഞാൻ തിരിച്ചടക്കുന്നില്ല എനിക്ക് തിരിച്ചടക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് അത് തിരിച്ച് ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബാങ്കിന് ആ പ്രൊസീജിയറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് കുറച്ചൊരു നഷ്ടം വരികയാണെങ്കിലും ബാങ്കിന് ബാങ്കിനെന്തെയ്യാം ഒരു വലിയ മുതൽ ആ കടം കൊടുത്തതിൻ്റെ വലിയൊരു ശതമാനം തിരിച്ചു കിട്ടുകയും ചെയ്യും ഈ പ്രൊസീജിയറുകൾ ഈ പ്രയാസങ്ങളൊന്നും ബാങ്കിന് അഭിമുഖീകരിക്കേണ്ടത് അപ്പോൾ ബാങ്ക് എന്തു ചെയ്യും എൻ പി എത്രയാണോ എൻ പി എ ഉള്ളത് അത് ഈ കമ്പനികൾക്ക് വിൽക്കുകയും ആ കമ്പനികൾ ആ എൻ പി എ തിരിച്ച് കിട്ടാനുള്ള പ്രൊസീജിയർ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ എ ആർ സി അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണെന്ത് എ ആർ സി ഐ എൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഈ ഇതിന് കീഴിൽ സ്ഥാപിതമായ ആദ്യ കമ്പനിയാണ് അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം എപ്പോഴും ഡൗട്ട്സ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത് ഓക്കെ സി യു ബൈ സി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്